മദീനയിൽ ചെന്നപ്പോൾ അവരുമായി നടത്തിയ കരാറുകൾ മുഴുവൻ ലംഘിച്ചത് മുതൽ അങ്ങോട്ട് അവസാനം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കലാശിച്ച സംഭവം മുതൽ ഇങ്ങോട്ട് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഖുദുസിന്റെയും ഫലസ്തീന്റെയും ഒക്കെ ചരിത്രം ആ ഒരു അവസ്ഥ വരെ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വരെ എത്തിച്ചേർന്ന യഹൂദികളുടെ ജൂദായിസത്തിന്റെ തന്ത്രങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനത്തിന്റെ പൊരുൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദികളിൽ നിന്ന് പരിപൂർണമായി ബന്ധവിച്ഛേദനം നടത്തണം, വറാഖ് നടത്തണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ പ്രവാചകന്റെ ആ സമീപനം പ്രവാചക ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കൃത്യമായി പ്രവാചകനത് പാലിച്ച് പഠിപ്പിച്ചു തന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഖിബല മാറ്റം എന്നത്. ആ ഖിബല മാറ്റം ഏതൊരു പേരിലാണ് ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ ദഅവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന പ്രവാചകൻ, അതിനെ ഖിബലയായി അംഗീകരിച്ച പ്രവാചകൻ ആ നമസ്കാര വേളകളിൽ ഇടക്കിടക്ക് ആകാശത്തിലേക്ക് കണ്ണുയർത്തുമായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. എന്തിനാ റസൂലുള്ള അങ്ങനെ ചെയ്തത്? ബൈത്തുൽ മുഖദ്ദസിന് എന്തെങ്കിലും ഒരു പോരായ്മയുള്ളത് കൊണ്ടല്ല, അതിന് പവിത്രതയില്ലാത്തത് കൊണ്ടല്ല. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ച് ആ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയിട്ടുണ്ട്. അതിനാണ് ഇസ്റ എന്ന് പറയുന്നത്. നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മുഅ്ജിസത്താണത്. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോകുന്നത്. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ബർക്കത്തും എടുത്തെടുത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മുബാറക്ക എന്ന് പറഞ്ഞു, ബാറക്കന ഹൗല എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചതുമായ അവരുടെ ചരിത്രത്തിന് സാക്ഷിയായ ബൈത്തുൽ മുഖദ്ദസ് ശ്രേഷ്ഠത കൊണ്ട് മുന്നിൽ തന്നെയാണ്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസമുണ്ടായത്? മാന്യ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം. എന്തിനാണ് പ്രവാചകന്റെ മനസ്സ് ആ സമയത്ത് വിഷമിച്ചത്? ബൈത്തുൽ മുഖദ്ദസ് അംഗീകരിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ ആ പള്ളി തന്നെയാണ് യഹൂദികളായ ആളുകളും അവരുടെ ഖിബലയായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവരുമായി ഒരു സമരസപ്പെടൽ വന്നു പോകുമോ, ആ വിഷയത്തിൽ അവരുമായി ഒരു യോജിപ്പ് വരുമോ എന്ന ചിന്തയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഖിബല മാറി മസ്ജിദുൽ ഹറം ഖിബലയായി അംഗീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് പ്രവാചകൻ ആശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. ഒരു അസർ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഏ പ്രവാചകരെ ഇടക്കിടക്ക് താങ്കളുടെ കണ്ണുകൾ ചലിക്കുന്നത് ചലിപ്പിക്കുന്നത് തീർച്ചയായും നാം കണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി പ്രയാസപ്പെടേണ്ട വിഷമിക്കേണ്ട ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ആ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുകൊള്ളൂ നബിയെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളൂ പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ അതേ നമസ്കാരത്തിൽ തന്നെ മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഒരു നമസ്കാരത്തിന് രണ്ട് ഖിബില സ്വീകരിച്ച പള്ളി മസ്ജിദുൽ ഖിബിലത്തൈൻ രണ്ട് ഖിബില ഉള്ള പള്ളി അല്ലെങ്കിൽ രണ്ട് ഖിബിലക്ക് സാക്ഷ്യം വഹിച്ച പള്ളി എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നുണ്ട് വിശുദ്ധമായ കഅബാലയത്തെ ഖിബിലയായി അംഗീകരിച്ച ഖിബിലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ കഅബാലയത്തെ ഖിബിലയായി അംഗീകരിക്കുമ്പോൾ അവൻ ഉയർത്തുന്ന മുദ്രാവാക്യം ഇതാണ് യഹൂദികളിൽ നിന്ന് വ്യത്യസ്തരാവുക ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരാവുക അവന്റെ സംസ്കാരം അവന്റെ കേശാലങ്കാരം അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ ഇരുത്തം അവന്റെ നടത്തം അവന്റെ ഫാഷൻ നമുക്ക് ആവശ്യമില്ല പരിപൂർണമായി അതുമായി വിയോജിക്കണം അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം പത്തിന്റെ നോമ്പ് നോക്കുമായിരുന്ന ഘട്ടത്തിൽ ഒരിക്കൽ മദീനയിലെത്തിയപ്പോ അവിടുത്തെ യഹൂദികളായ ആളുകളും നോമ്പ് നോൽക്കുന്നത് റസൂലിനെ കണ്ടു മുഹറം പത്തിന്റെ നോമ്പ് യഹൂദികൾ നോക്കുന്നത് കണ്ടപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത് അവർ പറഞ്ഞു നജ്ജല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ഫിർഔൻ ഫിർഔനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബിയെ രക്ഷപ്പെടുത്തിയ ദിവസമാണിത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ തൂരിസീന പർവ്വതത്തിൽ ഉറച്ച ദിവസമാണിത് അതുകൊണ്ട് നോഹ പ്രവാചകനും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പ് നോക്കുന്നത് ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്നത്താസിർ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോക്കും എന്തുകൊണ്ട് ആ മുഹറം 9 കൂടി നോമ്പ് നോക്കുമെന്ന് പറഞ്ഞത് മുഹറം 10 വരെ അതുവരെ റസൂൽ നോമ്പ് നോറ്റിട്ടുണ്ട് പക്ഷേ യഹൂദികളും ആ ദിവസം നോമ്പ് നോക്കുന്നു എന്ന വിവരം റസൂൽ അറിയുമായിരുന്നില്ല നബി അതറിഞ്ഞപ്പോ പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി 9 നോമ്പ് നോക്കും എന്ന് മറ്റൊരിക്കൽ പ്രവാചകന്റെ പള്ളിയിലേക്ക് കടന്നു വന്നു റസൂലുള്ള പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ തന്റെ ഇടതുകൈ പുറകിൽ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് തറയിലിരിക്കുമ്പോ സ്വാഭാവികമായും അറിയാതെ ഇടതുകൈ പുറകിൽ ഇങ്ങനെ കുത്തിപ്പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഊന്ന് മനുഷ്യൻ അന്വേഷിക്കും ഈ രൂപത്തിൽ ഇടതുകൈ പുറകിൽ കുത്തിയിരിക്കുന്നത് റസൂലുള്ള കണ്ടു ഒരാൾ ഒരു സഹാബി നബി ആ മനുഷ്യനോട് ചോദിച്ചു ആ സഹാബിയോട് ചോദിച്ചു അതഖഉദു ഖഇദതൽ മഗ്ളൂബി അലൈഹിം മഗ്ളൂബി അലൈഹിം ഇരിക്കുന്നത് പോലെയാണല്ലോ നീ ഇരിക്കുന്നത് മഗ്ളൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ഐ അൽ യഹൂദ് യഹൂദികൾ എന്നാണ് അതിന്റെ തഫ്സീർ യഹൂദിയുടെ ഇരുത്തമാണിത് അങ്ങനെ നീ ഇരിക്കരുത് ഇടത് കൈ പുറകിൽ കുത്തി ഇരിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഒരു ഇരുത്തമായി ഇരുത്തത്തിൽ കൈകുത്തുമ്പോൾ പോലും ഒരു യഹൂദിയുടെ സംസ്കാരവുമായി യോജിച്ചു വരരുത് അവന്റെ ഇരുത്തവുമായി യോജിച്ചു വരരുത് എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വാഫുൽ ലിഹ ദാടി നിങ്ങൾ നീട്ടണം ഖസ്സുശവാരി നിങ്ങളുടെ മീശ നിങ്ങൾ വെട്ടണം മീശ വെട്ടുകയും ദാടി നീട്ടുകയും ചെയ്യണം ഹലിഫുൽ യഹൂദ് യഹൂദികളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാകണം ഒരു വിശ്വാസി ഒരു മുഅ്മിനായ മനുഷ്യൻ ആ മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പോലും ആ അടയാളമുണ്ടാകും സാമ്രാജ്യത്വ വിരോധം എന്ന് ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയാം ആ സാമ്രാജ്യത്വ വിരോധം ഒരു വിശ്വാസിയായ മനുഷ്യൻ മുഅ്മിനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അവന്റെ കേശാലങ്കാരം മുതൽ അവന്റെ ഇരുത്തം മുതൽ അവന്റെ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ മുഴുവനത് അവൻ നടപ്പാക്കും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു എന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ കണിശമായ ഒരു തീരുമാനം
പാലിച്ചതു അതിനൊരു കാരണമുണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു സൂറത്തുൽ ബഖറയുടെ 120-ാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാം വലം തർലാ അങ്കൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير ولن ترضى عنك اليهود ولا النصارى الله في النبرواجك ريت تانغلك كوند يهود غلو كريستا برو تربتي بدو غيلا تانغلك كاري تلبر تربتي أبو غيلا يدبره حتى تتبع ملتهم പ്രവാചകരെ താങ്കൾ അവരുടെ മാർഗം സ്വീകരിക്കുന്നതുവരെ അവരുടെ മില്ലത്ത് സ്വീകരിക്കുന്നതുവരെ താങ്കളുടെ കാര്യത്തിൽ ഒരിക്കലും അവർ തൃപ്തരല്ല നബിയേ.